നമസ്കാരം. പണ്ടൊക്കെ സന്ദേശവാഹകരായി പ്രാവുകൾ എത്താറുണ്ട്, നമുക്കറിയാം. പിജിയൻസ് ഇതുപോലെ മെസ്സഞ്ചേഴ്സ് ആയിട്ട് പ്രാവിൻ്റെ കാലിൽ സന്ദേശങ്ങൾ കിട്ടി പ്രാവിനെ പറത്തിവിടുന്നു അന്യരാജ്യങ്ങളിലേക്കും മറ്റ് നാട്ടുരാജ്യങ്ങളിലൊക്കെ തന്നെ. ഇന്ത്യയിൽ തന്നെ മയൂര സന്ദേശം എന്ന് പറയുന്ന രീതിയിൽ, അതായത് മയിലിന് സന്ദേശം അയക്കുന്നത് പോലെ തന്നെ ഈ പ്രാവിൽ നിന്ന് പ്രാവിലൂടെ സന്ദേശം അയക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളിലും. അതുപോലെ തന്നെ അത് സംഭവിച്ച കാര്യങ്ങളുമാണ്. പണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ, ഇന്ത്യയിൽ ഉൾപ്പെടെ ഇതുപോലെ സന്ദേശവാഹകരായി പ്രാവുകൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ മയൂര സന്ദേശത്തിൽ മയിലിന് സന്ദേശം കൈമാറുന്ന കഥയും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ഒരു പ്രാവ് എത്തിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത. പാകിസ്ഥാൻ അതിർത്തി, അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്തുള്ള ഒരു BSF ജവാന്റെ അടുത്തേക്കാണ് ഈ പ്രാവ് വന്നത് എന്ന് കേൾക്കുന്നു. ഈ പ്രാവിൻ്റെ കാലിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ അയച്ച ഒരു ചാരപ്രാവാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും രഹസ്യം ചോർത്താനോ, ഇവിടുത്തെ ആരെങ്കിലുമായുള്ള ബന്ധം, ആ സന്ദേശങ്ങൾ പരസ്പരം കൈമാറാനുള്ള ഒരു രീതിയാണോ ഇപ്പോൾ പാകിസ്ഥാൻ ഈ പുതിയ ടെക്നോളജിയൊക്കെ വന്നതോടുകൂടി ഡിജിറ്റൽ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും പഴമയിലേക്ക് തിരിച്ചുപോയി പാകിസ്ഥാൻ ചാരപ്രവർത്തനം നടത്തുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സസും കരുതുന്നത്. തീർച്ചയായും ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്. പ്രാവ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നാണ് കേൾക്കുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും, എങ്കിൽ പോലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ദുരൂഹത വളരെ വലുതാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ ഒരു പ്രാവ് ഇപ്പോൾ അധികൃതരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ചാരവൃത്തിയിലും യുദ്ധഭൂമിയിലെ സന്ദേശം കൈമാറലുകളിലുമൊക്കെ പ്രാവുകളെ നേരത്തെ ഉപയോഗിച്ച കഥകളൊക്കെ നമുക്കറിയാം. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോഴെത്തിയ പ്രാവ് പറന്നിറങ്ങിയത് പഞ്ചാബിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള റൊറാവാല ചെക്ക് പോസ്റ്റിൽ നീരജ് കുമാർ എന്ന BSF ജവാന്റെ തോളിലേക്കാണ് ഈ പ്രാവ് പറന്നിറങ്ങിയത്. തുടർന്ന് ഇദ്ദേഹം പ്രാവിനെ പരിശോധിച്ചപ്പോൾ അതിൻ്റെ കാലിലെ ഒരു കടലാസിൽ ഒരു സാധനം എഴുതിയിരുന്നു. 03-02 എന്ന നമ്പർ എഴുതിയിരിക്കുന്നതായി കാണാൻ സാധിച്ചു. ഈ നമ്പർ ഏതെങ്കിലും രഹസ്യ സന്ദേശമാണോ, അതോ പ്രാവിൻ്റെ ഉടമയുടെ ഫോൺ നമ്പർ വല്ലതും ആണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ അധികൃതർ. 03-02 എന്നുള്ളത് ഒരു ഫോൺ നമ്പറാകാനുള്ള സാധ്യത ഏതായാലും ഇല്ല എന്നാണ് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബ് പോലീസിന് കൈമാറിയ പ്രാവിനെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. എന്നാൽ മനുഷ്യനല്ലാത്ത ഒരു ജീവിക്കെതിരെ FIR ചുമത്തുന്നതിൻ്റെ നിയമവശങ്ങൾ പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. പ്രാവ് എന്ത് ദൗത്യവുമായി എത്തിയതാണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രാവിൻ്റെ കാലിലുള്ള നമ്പറിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തതയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഖാൻഗർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് പ്രാവ്. അപ്പോൾ ഇത് ഇപ്പോൾ പ്രാവിൻ്റെ കഥ പറഞ്ഞ് ഇതിനെ ഒരു രസകരമായ ഒരു കഥയാക്കിയോ അല്ലെങ്കിൽ ഒരു സംഭവമാക്കിയോ ചിത്രീകരിച്ചാലും തെറ്റില്ല. പക്ഷേ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണം എന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. പഞ്ചാബ് പോലീസുമായി ഈ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ആശങ്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഒരുപാട് രഹസ്യ തന്ത്രങ്ങളും ഈ നുഴഞ്ഞുകയറ്റ സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ പലകുറി പയറ്റിയിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യ എങ്ങനെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലുള്ള ചില ആളുകളുടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം. ഇതിനു മുൻപും അത് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് അത്ര ചെറിയ ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ കൂടുതൽ അന്വേഷിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ച ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും പാകിസ്ഥാൻ ചാരപ്പണി പ്രാവിലൂടെ വീണ്ടും പഴമയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ത്യക്കെതിരെയുള്ള ദൗത്യ സംഘത്തെ ഇനിയും പ്രാവുകൾ പറന്നിറങ്ങിയേക്കാം എന്ന ഒരു ആശങ്ക കൂടി ഇന്ത്യൻ മിലിറ്ററിക്ക് നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ നിയമവശങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം ബാക്കി നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.